ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വരദാസ് റീഡിംഗ് റൂം. വരദയുടെ വായനാമുറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പഞ്ചമി. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും ശ്രീ അർഷാദ് ബത്തേരിയുടെ ഒരു കഥയിലേക്കാണ് ഇന്ന് വരദയുടെ വായനാമുറിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. മലയാളത്തിലെ യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാണ് ശ്രീ അർഷാദ് ബത്തേരി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സുൽത്താൻ ബത്തേരി, വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ജനിച്ച ഒരു എഴുത്തുകാരനാണ് അർഷാദ് ബത്തേരി. ഒരു കഥ, അതായത് ഈ ഒരു തലക്കെട്ട് തന്നെ വളരെ വ്യത്യസ്തമായ തലക്കെട്ടോടുകൂടിയ ഒരു കഥയാണിത്. നമ്മൾ ഞാനൊക്കെ ഈ കഥ വായിക്കുമ്പോൾ എന്താണ് ഈ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും രണ്ട് വളരെ എക്സ്ട്രീംസ് ആയിട്ടുള്ള, നമുക്ക് ചിന്തിക്കാൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റിലിൻ്റെ ഒരു ആകർഷണീയത കൊണ്ട് വായിച്ച ഒരു കഥയാണ് ഈ കഥ. വായിച്ചപ്പോൾ എനിക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് ഡേ ഇപ്പോൾ കഴിഞ്ഞല്ലേ ഉള്ളൂ, ജൂൺ 5. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇത് വായിക്കണം എന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ആ ഒരു ഡേറ്റ് കഴിഞ്ഞുപോയി. ഈ വീഡിയോ ഒരു പക്ഷേ വരുമ്പോൾ അത് കഴിഞ്ഞിട്ടാവും വരുന്നത്. ഈ ഒരു കഥ വായിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലും കൂടിയാണ്. നമ്മുടെ പരിസ്ഥിതി, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ വായിച്ചു വെച്ച ഒരു കഥയാണ്. അപ്പോൾ പരിസ്ഥിതിയിൽ നമ്മുടെ ഒരു എൻവയോൺമെൻറ്റ് ചുറ്റുപാടുകളും നോക്കുമ്പോൾ മനുഷ്യരെ കൂടാതെ എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ജീവിക്കാനുള്ള ഒരു ഒരു വേദി നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കേണ്ടതുണ്ട്. എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശം, ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ ബഷീർ പറഞ്ഞു വെച്ചതുപോലെ എല്ലാവരും പരസ്പര ആശ്രയത്വത്തിൽ ജീവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്ന ഒരു കഥയാണ് എന്താണ് നമ്മുടെ മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും. എന്തുകൊണ്ട് മീനുകൾക്ക് ആകാശവും പറവകൾക്ക് ഭൂമിയും എന്ന് പറയുന്നു എന്നുള്ളത് കഥ വായിച്ചു കഴിയുമ്പോൾ, കേട്ട് കഴിയുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമുക്ക് എഴുത്തുകാരനിലെ മറ്റ് കൃതികളിലേക്ക് വരികയാണെങ്കിൽ, മരിച്ചവർക്കുള്ള കുപ്പായം, ചുരം കയറുകയാണ് ഇറങ്ങുകയാണ്, ഭൂമിയോളം ജീവിതം, നമ്മുടെ കിടക്ക പച്ച, നമ്മുടെ കിടക്കയാകെ പച്ച, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മറ്റ് കൃതികൾ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളൊരു രണ്ട്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഈ കഥയിലെ ആ ഒരു പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ ചുറ്റിപ്പറ്റിയാണ് ഈ കഥ പോകുന്നത്. എന്നാൽ മറ്റ് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെന്ന് പറയുന്നത് രണ്ട് കുട്ടികളാണ്. സമ്മർ വെക്കേഷൻ ടൈമിന് എങ്ങനെ രണ്ട് കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നു, അതും രണ്ട് സാഹചര്യത്തിൽ വളരുന്ന രണ്ട് ആറ്റിറ്റ്യൂഡിലുള്ള കുട്ടികൾ. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ രണ്ട് സാഹചര്യത്തിൽ വളരുന്നുവെങ്കിലും ഒടുവിൽ ഒരേ തരത്തിലുള്ള മൈൻഡ് സെറ്റിലേക്ക് തിരിഞ്ഞു വരുന്ന രണ്ട് കുട്ടികളാണ്. ആദ്യം ഇഷ്ടക്കേടും പിന്നെ ഇഷ്ടങ്ങളും പിന്നെ ഒരുപോലുള്ള ഇഷ്ടങ്ങളും ഒക്കെ ആയിത്തീരുന്ന നല്ല സൗഹൃദ ബന്ധം വളർത്തി എടുത്ത ഒരു സമ്മർ വെക്കേഷനിൽ ഉണ്ടാവുന്ന രണ്ട് കുട്ടികളുടെ കഥയാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ്. കഥ ഇതിനൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ ഇനി കഥയിലേക്ക് കടക്കാം. മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും. 10-ാം വയസ്സിൻ്റെ മൂപ്പിൽ ഉത്തമൻ 2 മാസത്തെ സ്കൂൾ അവധി ആഘോഷിക്കാൻ ആരംഭിക്കുന്ന ദിവസത്തിൻ്റെ ആദ്യ വൈകുന്നേരം ആണിന്ന്. മോനെ, ഇങ്ങനെ തൂങ്ങി നിൽക്കല്ലേ, താഴെ വീഴും. അമ്മയുടെ വിളിയെ അവൻ കാറ്റിലൂടെ പറത്തിവിട്ടു. പക്ഷികൾ കൂട്ടം തെറ്റാതെ ഉത്തമൻ്റെ വീടിന് തൊട്ടു താഴെയുള്ള വയലിലേക്ക് എത്തിച്ചേർന്നു. താഴ്ന്ന് വട്ടത്തിൽ പറന്നു കളിച്ചു. തിടുക്കത്തിൽ വലിച്ചു നീട്ടിയ കയറുപോലെ നീണ്ടു നിവർന്ന് നിരയൊപ്പിച്ച് വയലിനപ്പുറമുള്ള കുന്നിൻ മുകളിലേക്ക് പറന്നു. ഉത്തമൻ മാവിൻ കൊമ്പിലെ പിടിവിട്ട് നിലത്തേക്ക് ചാടി. അരയിൽ നിന്ന് ഇറങ്ങിക്കിടക്കുന്ന പാൻസ് വലിച്ചു കയറ്റി മുറ്റത്തിൻ്റെ അറ്റത്ത് വന്ന് കൈകൾ പിറകിലേക്ക് വെച്ച് ഹൃദയം തുറന്നു, കാതുകൾ തുറന്നു, കണ്ണുകൾ തുറന്നു. വൈകുന്നേരത്തെ കാറ്റിൻ്റെ ഗന്ധം ആവാഹിച്ചെടുത്തു. നിശബ്ദവും ഉള്ളിലേക്ക് നുഴഞ്ഞിറങ്ങുന്നതുമായ ഈ നോട്ടവും നിൽപ്പും അച്ഛനിൽ നിന്ന് പകർത്തിയെടുത്തതാണ്. കഴുത്തിന് കീഴ്പോട്ട് അനങ്ങാതെ കണ്ണുകൾ മാത്രം ചലിക്കുന്ന നിമിഷങ്ങൾ,
വയലും കാറ്റും കുന്നുകളും വൃക്ഷങ്ങളും കാഴ്ചയിലൂടെ ഹൃദയ പരവതാനിയിലേക്ക് മണ്ണിൻ്റെ ഗന്ധത്തോടെ ഇറങ്ങി വരുന്ന നേരം. തണുത്ത കാറ്റ് ഊക്കോടെ വന്ന് പൊതിഞ്ഞെടുത്തു. ഉത്തമൻ്റെ കണ്ണുകൾ തുമ്പികളെപ്പോലെ വയലിലേക്ക് ഇറങ്ങിച്ചെന്നു. ശേഷം നോട്ടം വയലിനപ്പുറമുള്ള കുന്നിനു മുകളിൽ കാറ്റിനൊപ്പം കടും പച്ച നിറത്താൽ കൂട്ടം ചേർന്ന് ആടുകയാണ് വൃക്ഷക്കൊമ്പുകൾ. തൊട്ടു മുൻപ് കൂടണഞ്ഞ പക്ഷികളെല്ലാം ഏതേത് മരങ്ങളിലായിരിക്കും കൂടുവച്ച് കഴിയുന്നത് എന്ന് അറിയാനായി അവൻ പതിവ് പോലെ കൊതിച്ചു. കഴുത്തു നീട്ടി ഏന്തി വലിഞ്ഞൊരു പരതൽ. പക്ഷികളെ വൃക്ഷങ്ങളിൽ കാണാൻ എന്നും അവൻ കൊതിച്ചു. പക്ഷേ ദൂരം സൃഷ്ടിച്ച അവ്യക്തതയിൽ അവൻ്റെ കാഴ്ച മഞ്ഞിലേക്കെന്ന പോലെ പൂണ്ടുപോയി. ഇരുട്ട് വേഗത്തിൽ വന്ന് കുന്നിനെ മറച്ചു കളഞ്ഞു. തിരിഞ്ഞു നടക്കുമ്പോൾ തൻ്റെ വീടിൻ്റെ ചുറ്റുമുള്ള ചെമ്പരത്തി ചെടിയുടെ വേലിക്കപ്പുറം കൂറ്റൻ മതിലിനുള്ളിൽ പരന്നുകിടക്കുന്ന പുതിയ വീട്ടിലേക്ക് അവൻ്റെ ശ്രദ്ധ പാളി വീണു. അപ്പോഴും അതിൻ്റെ വാതിലുകളും ജനലുകളും അടഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. മെർക്കുറി വിളക്കുകൾ വെളിച്ചം വിതറിക്കിടക്കുന്ന ആ വീട്ടിലേക്കുള്ള നോട്ടത്തെ മുറിച്ചിട്ട് ഉത്തമൻ കൂണുപോലുള്ള തൻ്റെ വീട്ടിനുള്ളിലേക്ക് കയറി. സൂര്യൻ പരിസരങ്ങളിലെല്ലാം പൊത്തിപ്പിടിച്ച് കിടക്കുന്ന മഞ്ഞിനെ തുടച്ചെടുക്കാൻ ആരംഭിച്ചു. അവശേഷിക്കുന്ന ഉറക്കത്തെ കൂടി കുടഞ്ഞിട്ട് ഉത്തമൻ മുറ്റത്തേക്കിറങ്ങി. അവൻ്റെ നോട്ടം ആ വലിയ വീടിൻ്റെ അടഞ്ഞുകിടക്കുന്ന കൂറ്റൻ ഗേറ്റിൽ ചെന്ന് പതിഞ്ഞു. മുന്നോട്ട് ചലിക്കുന്തോറും കണ്ണുകൾ വീടിൻ്റെ ഉയരത്തിലേക്ക് പറന്നു. രണ്ടാം നിലയിലെ മുറിയുടെ ജനാലപ്പാളി പെട്ടെന്ന് തുറക്കപ്പെട്ടു. വെളുത്തു തടിച്ച ഒരു മുഖം ഫ്രെയിം ചെയ്തതുപോലെ പ്രത്യക്ഷപ്പെട്ടു. ഉത്തമൻ അവന് നേരെ കണ്ണുകൾ തുറപ്പിച്ചു. തടിയൻ! അവരുടെ നോട്ടങ്ങളൊന്ന് ഉരസി. ഉത്തമൻ തടിയനെ അവഗണിച്ച് മാവിനടുത്തേക്ക് ഓടിച്ചെന്നു. കൊമ്പിലേക്ക് ചാടി പിടിച്ച് തൂങ്ങി ആടിയാടി തടിയന് മുഖം കൊടുത്തു. കാലുകൾ മടക്കിയും നിവർത്തിയും ആട്ടത്തിൻ്റെ വേഗം കൂട്ടി. പതുക്കെ ഒരു കൈവിട്ട് ഒറ്റക്കൈയിൽ ആടിയാടി അഭ്യാസിയായി സ്വയം പ്രദർശിപ്പിക്കവേ തടിയൻ ജാലകപ്പാളി ശക്തിയായി അടച്ചു. ഉത്തമൻ്റെ മുഖമിരുണ്ടു. ആട്ടത്തിൻ്റെ വേഗം കുറഞ്ഞു. നിരാശയിൽ കുതിർന്നതുപോലെ അവൻ മാവിൻ കൊമ്പിൽ നിന്ന് പിടിവിട്ടു. അടഞ്ഞുകിടക്കുന്ന ജനാല നോക്കി പിറുവിറുത്തു. കുശുംബൻ തടിയൻ! കുറച്ചു നേരത്തേക്ക് അവൻ മാവിൻ ചുവട്ടിൽ പരിങ്ങി നിന്നു. ഇടയ്ക്കിടെ തടിയൻ്റെ വീട്ടിലെ ഏതെങ്കിലും ജനാലകൾ തുറക്കുന്നുണ്ടോ എന്ന് പരതി. പെട്ടെന്നവൻ്റെ മുന്നിലേക്ക് എന്തോ വരുന്നത് കണ്ട് പിറകോട്ട് നീങ്ങി. ഒരു ടെന്നിസ് ബോൾ ഉരുണ്ടു പോകുന്നതിനിടയിൽ അതിനെ ആവരണം ചെയ്ത വെളുത്ത കടലാസ് മറ്റൊരിടത്തേക്ക് തെറിച്ചു വീണു. ഉത്തമൻ ഓടിച്ചെന്ന് കടലാസ് നിവർത്തി വായിച്ചു. നീ അത്ര വലിയ അഭ്യാസിയൊന്നുമല്ല. എൻ്റെ വീട്ടിലെ പൂച്ച പോലും ഇതിനേക്കാൾ ഭംഗിയായി ചാടിക്കളിക്കും. എന്നും നീ തൂങ്ങി നിൽക്കുമ്പോൾ നിന്റെ പാൻ്റ് അഴിഞ്ഞു പോകുന്നത് ഞാൻ കാണാറുണ്ട് എന്ന് ജെൻറി തോമസ്. ഉത്തമൻ ഓടിച്ചെന്ന് തൻ്റെ പേപ്പറും പേനയും എടുത്ത് എഴുതി. നീ പോടാ താടിയ പൊങ്ങച്ചക്കാര, നിന്റെ ശത്രു ഉത്തമൻ. അതേ പന്തിൽ ചുരുട്ടി തുറന്നു വെച്ച ജനാലയ്ക്ക് ഉള്ളിലേക്ക് ഉന്നം പിഴയ്ക്കാതെ എറിഞ്ഞു. ജെൻറി തോമസ് ജനാല അടച്ചു. ഏറെ സമയം പിന്നിട്ടിട്ടും അനക്കമൊന്നുമില്ല. ഉത്തമൻ പതുക്കെ ആ കൂറ്റൻ ഗേറ്റിനരികിലേക്ക് പതുങ്ങിച്ചെന്നു. മുഖം ഗേറ്റിൽ പതിച്ചു വച്ചു. അവൻ്റെ നോട്ടം ഒരുക്കി വച്ച മുറ്റത്തെ പൂക്കളിലേക്ക് വണ്ടുകളായി ചെന്നു. പൂക്കൾ, തടാകം, ഊഞ്ഞാൽ, പക്ഷികൾ, കണ്ണിൽപ്പെടുന്നതിൻ്റെ എല്ലാം പേരുകൾ പതിവ് പോലെ ഉരുവിട്ടു. പല തവണകളായി ഈ വീടിൻ്റെ മുറ്റത്തേക്ക് കടക്കാനായി ശ്രമിക്കുന്നു. ഉത്തമൻ ഗേറ്റിൽ പിടിമുറുക്കി. പച്ചപ്പുൽ നിറഞ്ഞ മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിൽക്കുന്ന വലിയ പക്ഷിക്കൂട്ടത്തിലേക്ക് ഏന്തി വലിഞ്ഞു നോക്കി. കൂട്ടിനുള്ളിലെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പക്ഷികളെ നോക്കി അവൻ ചിരിച്ചു. അനിയന്ത്രിതമായ ആഗ്രഹത്തോടെ വീണ്ടും വീണ്ടും ചിരിച്ചു. ഒടുക്കം പതിവ് പോലെ ആ മുറ്റത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതെ മടങ്ങി. ഒരു കൂട്ടം എലികൾ രാത്രിയിൽ വിശാലമായ ഒരു ബേക്കറിയുടെ ഉള്ളിലേക്ക് കയറി ചെന്ന് വമ്പൻ കേക്കുകളിലേക്ക് ചാടി വീഴുകയും കേക്കിനുള്ളിലേക്ക് പൂണ്ടുപോവുകയും നിറമേറിയ ക്രീമുകൾ പരസ്പരം വാരിപ്പൊത്തി മത്സരിക്കുകയും ചെയ്യുന്ന കാർട്ടൂൺ സിനിമയുടെ ചിരിച്ചുഴിയിൽപ്പെട്ട് കിടക്കുകയാണ് ജെൻറി തോമസ്. ആഡംബരത്തിലും പൊങ്ങച്ചത്തിലും പപ്പയും മമ്മിയും നീന്തി കുളിച്ച് വരുന്നതുവരെ അവൻ
ഇത്തരം നേരം പോക്കുകളിൽ രസിച്ചിരിക്കും. പുറത്തേക്ക് പോകാൻ കഴിയാതെ മഴയും വെയിലും കൊള്ളാതെ മുറിയിൽ അവധിക്കാലം പോക്കുകയാണ് ജെൻട്രി. സ്ക്രീനിൽ എലികളുടെ വാശിയും ധൈര്യവും ഏറി വന്നു. അന്നേരം ജെൻട്രിയുടെ വെളുത്ത് കൊഴുത്ത് തൂങ്ങിക്കിടക്കുന്ന ശരീരം എലികളുടെ ചടുലതയ്ക്കൊപ്പം ചിരിച്ചു. കുലുങ്ങിത്തുളുമ്പി വാർദ്ധക്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ജോലിക്കാരൻ ഭാസ്കരൻ ഏന്തി വലിഞ്ഞ് മുറിയിലേക്ക് വന്നു. ജെൻട്രി അവൻ വിളി കേൾക്കാത്ത ഭാവത്തിൽ ടി വിയിലേക്ക് ലയിച്ചു. നീ ഇവിടെ ഇരുന്ന് ടി വി കണ്ടോ? മുറ്റത്തെ പക്ഷികളെ മോഷ്ടിക്കാനൊരുത്തൻ രണ്ട് ദിവസമായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട്. ജെൻട്രി തോമസ് ടി വിയുടെ റിമോട്ട് ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. കറുത്ത് മെലിഞ്ഞ ഒരുത്തനല്ലേ അടുത്ത വീട്ടിലെ? ഭാസ്കരൻ തറപ്പിച്ചു മൂളി. ജെൻട്രി ജനാല തുറന്നു. അവിടെ എങ്ങും ഉത്തമൻ്റെ ചലനങ്ങളില്ല. ജെൻട്രി തിടുക്കത്തിൽ അലമാര തുറന്ന് തൻ്റെ ബൈനോക്കുലർ കയ്യിലെടുത്ത് മാവിൻ കൊമ്പിലേക്ക് ഫോക്കസ് ചെയ്തു. ഇലകളെ ചൂഴ്ന്ന് പരതിക്കൊണ്ടിരിക്കെ ഒരു കൊമ്പിലേക്ക് കാലു നീട്ടി മാവിൻ്റെ പള്ളയിൽ ചാരിയിരിക്കുന്ന ഉത്തമനെ ബൈനോക്കുലർ പിടിച്ചെടുത്തു. യെസ്, കണ്ടുപിടിച്ചു. എവിടെ നോക്കട്ടെ? ഭാസ്കരൻ്റെ കുറുകിയ കഴുത്ത് വലിഞ്ഞു നീണ്ടു. അങ്കിളിവിടെ നിൽക്ക്, ഈ ബൈനോക്കുലർ ഉണ്ടല്ലോ, ഇതാണ് എൻ്റെ ആയുധം. അവൻ്റെ ഓരോ നീക്കവും ഞാൻ പിടിച്ചെടുത്തിരിക്കും. ഉത്തമൻ മാവിൻ കൊമ്പിൽ നിന്ന് താഴേക്കിറങ്ങി. അന്നേരം ജെൻട്രി ഡിറ്റക്റ്റീവ് കാർട്ടൂണിലെ നായകനെപ്പോലെ കുനിഞ്ഞും നിവർന്നും പാതി മറഞ്ഞു നിന്നും ജനാലയുടെ ഇരുഭാഗങ്ങളിലേക്കും തെറിച്ച് മാറിക്കൊണ്ട് ഉത്തമൻ്റെ ചെറു നീക്കങ്ങളെ പിന്തുടർന്നു. ഉത്തമൻ നിലത്ത് കിടക്കുന്ന വെട്ടുകത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ചു. ഓ മൈ ഗോഡ് അങ്കിൾ, അവൻ കത്തിയെടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമോ? ജെൻട്രി ബൈനോക്കുറിൽ നിന്ന് കണ്ണുകൾ എടുക്കാതെ ഭയപ്പാടോടെ ചോദിച്ചു. ഇങ്ങോട്ട് വരാനുള്ള ധൈര്യം അവനില്ല ജെൻട്രി. ഉത്തമൻ വേലിക്കൊമ്പ് മുറിച്ചെടുത്ത് അറ്റം ചെത്തി കൂർപ്പിച്ചിട്ടു. അങ്കിൾ, അവൻ കൊമ്പുകൾ ചെത്തി കൂർപ്പിക്കുകയാണ്. നമ്മളെ എറിയാനാണോ? ഭാസ്കരൻ അത് കേട്ടതായി നടിക്കാതെ കുരച്ചുകൊണ്ട് താഴേക്കിറങ്ങി. ജെൻട്രി ബൈനോക്കുലർ മാറ്റിപ്പിടിച്ച് ജനാല ആഞ്ഞടച്ചു. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടാ തടിയ, ഉത്തമൻ വിളിച്ചു പറഞ്ഞു. ജ്വലിച്ചു നിൽക്കുന്ന ഉച്ചവെയിൽ പതുക്കെ പതുക്കെ തളർന്ന് നിറം വറ്റി. ഉത്തമൻ ജെൻട്രിയുടെ വീട്ടിലേക്കും പരിസരത്തേക്കും ചൂഴുന്ന നോട്ടമിറിഞ്ഞു. ആരെയും കാണാനില്ല. വേലിയിലേക്ക് ഒന്ന് രണ്ട് പക്ഷികൾ പറന്നു വരികയും ഇലകൾക്ക് ചൂട് പകർന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. വേലിക്കപ്പുറത്ത് നിന്ന് ആടിൻ്റെ കരച്ചിൽ കേൾക്കാം. അവൻ ധൈര്യത്തിൽ ഗേറ്റിനരികിൽ ചെന്നു. മതിലിന് ചുറ്റും നടന്നു. വീടിൻ്റെ പിറകിലായി ചാങ്ങി നിൽക്കുന്ന വണ്ണമേറിയ മരം കണ്ടുപിടിച്ചു. ഒട്ടും പതറാതെ ഒരു ആവേശത്തിൻ്റെ കുതിപ്പിൽ പാഞ്ഞു കയറി. കൊമ്പിൽ നിന്ന് ഇറങ്ങി വന്ന അണ്ണാൻ ഉത്തമനെ കണ്ടതും ഉച്ചിയിലേക്ക് പാഞ്ഞു. കൈകൾ രണ്ടും മതിലിൽ കുത്തിവെച്ചു. കഴുത്ത് മുറ്റത്തേക്ക് നീട്ടിപ്പിടിച്ചു. ഹാവു, ആരുമില്ല. അവൻ മുറ്റത്തേക്ക് ചാടി നിവർന്നു. പക്ഷിക്കൂടിൻ്റെ അടുത്തേക്ക് ക്ഷണത്തിൽ നടന്നു. നെറ്റിനുള്ളിൽ തൂങ്ങിക്കിടക്കുന്ന മൺകുടത്തിൽ ഉണങ്ങിയ കൊമ്പുകൾക്ക് മുകളിൽ നിൽക്കുന്ന പക്ഷികളെ അവൻ നിറഞ്ഞു പൊങ്ങുന്ന ആഹ്ലാദത്തോടെ കണ്ടു നിന്നു. എത്ര പ്രാവശ്യമായി നിങ്ങളുടെ അടുത്ത് വരാൻ ഞാൻ കൊതിക്കണ്, അവൻ പക്ഷികളോട് പറഞ്ഞു. ആ വലിയ പക്ഷിക്കൂടിൻ്റെ കൊളുത്തിലേക്ക് കൈ നീളവേ പിറകിൽ നിന്ന് ഭാസ്കരൻ്റെ ഉരമുള്ള കൈ പിടിമുറുക്കി ഊക്കോടെ അവനെ പിറകിലേക്ക് വലിച്ച് നിലത്തേക്കിട്ടു. പച്ചപ്പുല്ലിൽ ഉത്തമൻ മലർന്നു കിടന്നു. മോഷ്ടിക്കാൻ വന്നതാണല്ലേ? ഭാസ്കരൻ അവൻ്റെ കോളറിൽ പിടിച്ചു. അവൻ്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങി. അല്ല, കക്കാൻ വന്നതല്ല. ജെൻട്രി ഓടിവാ, കള്ളനെ പിടിച്ചു. ഭാസ്കരൻ വലിയ വാ തുറന്നു. ജെൻട്രി ക്രിക്കറ്റ് ബാറ്റുമായി ഓടി വന്നു. ഉത്തമൻ്റെ രൂക്ഷമായ നോട്ടം തട്ടി ജെൻട്രി ഭാസ്കരൻ്റെ പിറകിലേക്ക് നിന്നു. എൻ്റെ പക്ഷികളെ കക്കാൻ വന്ന കള്ളൻ, ജെൻട്രി പറഞ്ഞു. ഭാസ്കരൻ ഉത്തമനെ ഉന്തി ഉന്തി ഗേറ്റിന് പുറത്താക്കി. ജെൻട്രി പക്ഷിക്കൂടിൻ്റെ നെറ്റിൽ മുഖമമർത്തി കിളികളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. സൂര്യൻ മഞ്ഞിൻകുപ്പായമണിഞ്ഞ പുലരിയിൽ ജെൻട്രി ഉണർന്നു. വീട് വഴിഞ്ഞുകെട്ടിയ നിശബ്ദത അവനെ ശ്വാസം മുട്ടിച്ചു. നീളൻ ജനാല മലർക്കെ തുറന്നപ്പോൾ പുറത്ത് കാത്തുനിന്ന കാറ്റ് അവൻ്റെ തുടുത്ത മുഖത്തെ ചുംബിച്ചു. ജെൻട്രി ഉത്തമൻ്റെ വീട്ടിലേക്ക് കഴുത്തു നീട്ടി. അവന് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചയിൽ വാ തുറന്നുപോയി. ഉത്തമൻ്റെ മുറ്റത്തേക്ക് ഒരു കൂട്ടം പ്രാവുകൾ പാറി വരുന്നുണ്ടായിരുന്നു. അവ ഉയർന്നും താഴ്ന്നും വീണ്ടും പൊങ്ങിയും ഉത്തമനോടൊപ്പം ഉല്ലസിക്കുന്നു. മഞ്ഞിനാൽ നനഞ്ഞ് നിറം വച്ച് നിൽക്കുന്ന
ഇലകൾ പോലും കാറ്റിനൊപ്പം അത് കണ്ട് നൃത്തം ചെയ്യുന്നു. ഉത്തമൻ പ്രാവുകൾക്ക് അരിമണികൾ എറിഞ്ഞുകൊടുക്കുന്നു. തള്ളക്കോഴിയും പുതുതായി വിരിഞ്ഞ കുഞ്ഞുങ്ങളും അതുവഴി താളത്തിൽ കടന്നുപോയി. വെളുത്ത പ്രാവുകളുടെ എണ്ണം ഏറിയേറി വരുന്നു. അവന് ചുറ്റും പ്രാവുകൾ മതിമറന്ന് ആനന്ദിക്കുകയാണ്. ഉത്തമൻ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ചിരിക്കുന്നു. പൂമ്പാറ്റകൾ വേലിയിൽ വന്നിരുന്ന് കാഴ്ച കണ്ട് കുളിരുകൊണ്ടു. മഞ്ഞിൻ്റെ പാട ഒഴിഞ്ഞൊഴിഞ്ഞു പോകുമ്പോഴും സ്വർഗീയമായ ആ കാഴ്ചയുടെ പ്രഭയിൽ കൊതിയൂറി ജനറി ഉള്ളറിഞ്ഞ ചിരിയോടെ ഉത്തമനെ കൈവീശി കാണിച്ചുവെങ്കിലും ഉത്തമൻ ജനറിയെ അവഗണിച്ചു കളഞ്ഞു. പ്രാവുകൾ ഓരോരുത്തരായി പറന്നുയർന്നു. ഉത്തമൻ മാവിൻ ചുവട്ടിലേക്ക് നടന്നു. ജനറിയുടെ മനസ്സിൽ ഉത്തമനോടുള്ള സ്നേഹം ചുരന്നു. ഉത്തമൻ മാവിലേക്ക് വലിഞ്ഞുകയറി കൊമ്പുകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന് ജനറിയുടെ വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കി. ഗേറ്റ് തുറന്ന് ഭാസ്കരൻ പുറത്തേക്ക് പോകുന്നത് കണ്ടു. ഉത്തമൻ താഴേക്ക് ചാടി. ഭാസ്കരൻ കാഴ്ചയ്ക്കപ്പുറമായപ്പോൾ അവൻ ജനറിയുടെ വീട്ടിൻ്റെ പുറകിലെ മരത്തിനടുത്തേക്ക് ഓടിയെത്തി. അവന് വിശ്വസിക്കാനായില്ല. ആ മരം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. നെഞ്ചിനുള്ളിലെ വേദനയിൽ അരിശം തീ പോലെ കത്തിയാളി. നല്ല മരമായിരുന്നു. അവൻ വിതുമ്പി ഊറ്റിയെടുത്ത ചങ്കൂറ്റത്തോടെ വീടിൻ്റെ മുന്നിലേക്ക് വന്നു. ഗേറ്റിൽ ചവിട്ടിക്കയറി ഒറ്റ കുതിപ്പിൽ പക്ഷിക്കൂടിൻ്റെ അരികിലെത്തി. ജനറിയുടെ ഇടുങ്ങിയ കണ്ണുകൾ ഒരു ക്യാമറ പോലെ അവനെ പിന്തുടരുന്നത് ഉത്തമൻ അറിഞ്ഞില്ല. ഉത്തമൻ പക്ഷിക്കൂടിൻ്റെ കൊളുത്തിൽ കൈവച്ചു. പറമ്പും പാടങ്ങളും മരങ്ങളും നഷ്ടപ്പെട്ട ആ പക്ഷികളെ അവൻ കൈ കൂട്ടിയടിച്ച് ഒച്ച വച്ച് ഉണർത്തി. കള്ളൻ എൻ്റെ പക്ഷികളെ പിടിക്കാൻ വന്നതാണ്, ജനറി തന്നെത്താൻ പറഞ്ഞു. ഉത്തമൻ ഒട്ടും വൈകാതെ കൂടിൻ്റെ വാതിൽ തുറന്നിട്ടു. ഉള്ളറിഞ്ഞുള്ള ചിറകു വിരിക്കലിലൂടെ പക്ഷികൾ കൂട്ടത്തോടെ പുറത്തേക്ക്, വെയിൽ ചൂടിലേക്ക്, കാറ്റിൻ്റെ സ്പർശനത്തിലേക്ക്, മരക്കൊമ്പുകളിലേക്ക്, ആകാശത്തേക്ക്. അവരുടെ ചിറകുകൾ വിടർന്നു. ഒരു പക്ഷി മാത്രം ഉള്ളിൽ നിൽക്കുന്നത് കണ്ടു. അതിനെ കൈക്കുള്ളിലാക്കി പുറത്തുവിട്ടു. പോയി രക്ഷപ്പെട, ഉത്തമൻ ഓടിമറഞ്ഞു. ജനറി അനക്കം നഷ്ടപ്പെട്ട് ആ കാഴ്ചയിൽ ലയിച്ചു. പറന്നു പോകുന്ന പക്ഷികളെ അവൻ കൈവീശി യാത്ര നൽകി. ജനറിയിൽ നിന്ന് മധുരമുള്ള ഒരിഷ്ടം പൂമ്പാറ്റകളെപ്പോലെ ഉത്തമനിലേക്ക് പറന്നു. രാത്രിയായി, പകലായി, മഞ്ഞു വന്നു, കാറ്റുവന്നു, വെയിൽ എല്ലാവരെയും ചുംബിച്ച് മടങ്ങി. വീണ്ടും രാത്രിയായി, പകലായി. മുറ്റത്ത് സ്വയമുണ്ടാക്കിയ പട്ടം വയലിലേക്ക് പറപ്പിച്ച് കളിക്കുന്ന ഉത്തമൻ്റെ മുന്നിലേക്ക് പഴയ ടെന്നീസ് ബോൾ വെള്ളക്കടലാസോടെ വന്നു തുള്ളി. അവൻ തിടുക്കപ്പെട്ട് വായിച്ചു. പക്ഷികളെ നീയാണ് തുറന്നു വിട്ടതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എനിക്ക് നിന്നോട് ദേഷ്യവുമില്ല. ഇഷ്ടമാണ് നിന്നെ. എൻ്റെ വീടിൻ്റെ പിറകിലെ ഗേറ്റിനടുത്ത് ഞാൻ കോണി വയ്ക്കാം. നീ അടുത്ത ദിവസം ഇങ്ങോട്ടൊന്ന് വരണേ. എന്തായാലും വരണം. വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. ഭാസ്കരൻ അങ്കിളിനെ ഞാൻ നോക്കിക്കോളാം. സ്വന്തം ജനറി തോമസ്. തന്നിൽ കുളിരും ഇഷ്ടവും ഒരുപോലെ ഉറവ പൊട്ടുന്നത് ഉത്തമൻ അറിഞ്ഞു. വായിച്ച കടലാസ് താഴേക്കിട്ട് ഉത്തമൻ പാൻസ് വലിച്ചു കയറ്റി ഒരു നുഴഞ്ഞു കയറ്റത്തിന് ഒരുക്കം കൂട്ടി. പതുങ്ങിയും ശ്വാസം വലിച്ചും അല്പം വളഞ്ഞും അവൻ വീട്ടിൻ്റെ പിറകിലെത്തി. ചുമരുകൾക്ക് മുകളിലൂടെ ഉറുമ്പുകൾ നീങ്ങുന്നുണ്ടായിരുന്നു. ഉത്തമൻ ഗേറ്റിൽ ചവിട്ടി ചുമരിലേക്ക് വലിഞ്ഞു കയറി. കോണിയിലേക്ക് കാലുകൾ എടുത്തു വെച്ച് പതുക്കെ ഇറങ്ങി. ഒറ്റ കുതിപ്പിൽ പുറത്തെ ബാത്റൂമിൻ്റെ തുറന്നിട്ട വാതിലിൻ്റെ മറവിൽ ചെന്ന് നിന്നു. ഭാസ്കരൻ അങ്കിൾ സ്റ്റോർ റൂമിൽ നിന്ന് എൻ്റെ പന്തൊന്ന് എടുത്തു തരാമോ? ജനറിയുടെ ശബ്ദം കേട്ടതും ഉത്തമൻ പാതി ശ്വാസം വിട്ടു. ജനറി അവനെ കൈവീശി വിളിച്ചു. ഓടിച്ചെന്ന് ഇരുവരും കൈകോർത്ത് അടുക്കളയിലെത്തി. വലിയ അക്വേറിയത്തിനുള്ളിലെ മനോഹരമായ മീനുകൾക്കൊപ്പം ഉത്തമൻ്റെ കണ്ണുകൾ ഒഴുകി. പാവം മീനുകൾ! ഉത്തമൻ്റെ ഉള്ളം കൈ ആർദ്രതയോടെ ചില്ലിന്മേൽ പതിഞ്ഞു. തോടും പുഴയും കടലും നഷ്ടപ്പെട്ട മീനുകൾ, അടിയൊഴുക്കിൻ്റെ അനുഭവമില്ലാതെ മരവിച്ച് ചലിക്കുന്നത് അവനിൽ അസ്വസ്ഥത ഉണർത്തി. വാ, നമുക്ക് മുകളിലേക്ക് പോകാം. ചിത്രപ്പണികൾ നിറഞ്ഞ
മരഗോവണി ഓടിക്കയറിയ ഉത്തമൻ ജെൻറിയുടെ വിശാലമായ മുറിയിലേക്ക് കയറി അമ്പരന്നു. വീതിയേറിയ കട്ടിലിൽ മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ കിടക്കുവിരിയുടെ ഭംഗി. അവൻ വാതുറന്നുപോയി. കമ്പ്യൂട്ടറും ടിവിയും ബൈനോക്കുലറും വലിയ മേശയുമെല്ലാം ഉത്തമൻ്റെ കൈകളാൽ തഴുകപ്പെട്ടു. ഉത്തമൻ കിടക്കയിലേക്ക് ചാടി വീണ് മലക്കം മറിഞ്ഞു. ഉത്തമ, ഡൈനിങ് ഹാളിലെ മീനുകളെ നീ കണ്ടില്ലേ? നമുക്കവരെ ഏതെങ്കിലും പുഴയിലേക്ക് കൊണ്ടിട്ടാലോ? ഉത്തമൻ കഴുത്തൽപ്പം ഉയർത്തി അവിശ്വാസത്തോടെ ജെൻറിയെ നോക്കി. പക്ഷികളെപ്പോലെ തന്നെയല്ലേ മീനുകളും? സത്യം, ഈ മീനുകളെയും ചില്ലുകൂട്ടിൽ നിന്ന് നമുക്ക് രക്ഷിച്ചാലോ? ജെൻറി വീണ്ടും ചോദിച്ചു. ജെൻറി, നമ്മുടെ ഗ്രാമത്തിൽ ഒരു പുഴയുണ്ട്, വലിയ ഒരു പുഴ. അച്ഛൻ പറഞ്ഞതാ, കുറേയായി ഞാനതിൽ കുളിക്കാൻ കൊതിക്കുന്നു. നമുക്ക് ഇവരെ ആ പുഴയിൽ വിട്ടാലോ? വേലിക്കരികിലേക്ക് രണ്ട് പൂച്ചകൾ നീങ്ങുന്നത് കണ്ടു. അടുക്കള ഭാഗത്തെ നിലത്ത് കിടക്കുന്ന ചോറുവറ്റുകൾ കാക്കകൾ കൊത്തിവെടിപ്പാക്കുന്നു. കാറ്റ് ചെന്ന് മുറ്റത്തെ കരിയിലകളും ചവറുകളും തൂത്തുവാരി വൃത്തിയാക്കുന്നു. ചുമരിലെ ക്ലോക്കിൽ 3 മണിയുടെ ശബ്ദം മുഴങ്ങി. മനസ്സും ശരീരവും പെട്ടെന്ന് സാഹസത്തിനൊരുങ്ങി. ഇരുവരും ചുവന്ന ബക്കറ്റിലേക്ക് മീനുകളെ പിടിച്ചിട്ടു. അവർ ബക്കറ്റുമായി മുറ്റത്തേക്ക് ഇറങ്ങി. റോഡിലേക്ക് ഓടിയോടി, ഇടവഴിയിലേക്ക്, പറമ്പിലേക്ക്, കുന്നിൻ ചെരിവിലൂടെ ഇടയ്ക്കിടെ ബക്കറ്റ് മാറ്റിപ്പിടിച്ച് ഓട്ടത്തിന് വേഗം കൂട്ടി. കുത്തനെയുള്ള ഇറക്കത്തിലൂടെ ചെന്ന് പുഴയുടെ അരികിലെത്തി. മീനുകളെ കൈകളാൽ കോരിയെടുത്ത് എറിയാൻ നിൽക്കവേ രണ്ടുപേരും തറയ്ക്കപ്പെട്ടതുപോലെ നിന്നു. പുഴ ഒഴുകിയ ഇടം വർഷങ്ങളോളം മണ്ണിൽ കിടന്ന ഒരു അസ്ഥി പോലെ കിടക്കുന്നു. ഒരു തുള്ളി നനവില്ലാത്ത തരിശുഭൂമി. ഒരു കുഴിയിലേക്ക് വീണതുപോലെ അനുഭവപ്പെട്ടു. ഒഴുകിപ്പോയ പുഴയെ തിരഞ്ഞ് ഓടാൻ തുടങ്ങി. മുന്നോട്ട് നീങ്ങുന്തോറും ഒരു തുള്ളി വെള്ളം പോലും കാണാനായില്ല. കുണ്ടും കുഴികളും നിറഞ്ഞ മൈതാനം പോലെ പുഴ മരിച്ചു കിടക്കുന്നു. അവരുടെ കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞു കവിഞ്ഞു. ഇവിടെ ഒരു പുഴ ഉണ്ടായിരുന്നു, സത്യം. അച്ഛനതിൽ കുളിക്കാറുണ്ടായിരുന്നു, ഓട്ടത്തിനിടയിൽ ഉത്തമൻ വിതുമ്പി പറഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ നുറുങ്ങി, കാലുകൾ തളർന്നു, കണ്ണുകളിൽ ഇരുട്ട് കയറവേ സങ്കടവും വിയർപ്പും ഒരേപോലെ അവരെ തളർത്തവേ മീനുകൾക്കൊപ്പം പിടഞ്ഞുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ആ രണ്ടു പൈതങ്ങൾ പ്രാണനൊര നൊമ്പരച്ചുഴിയിൽ കിടന്ന് കരഞ്ഞു വിളിച്ചു. പുഴകളെ, പുഴകളെ, നിങ്ങളെവിടെ? ഇതാണ് അർഷാദ് ബത്തേരിയുടെ കഥ, മീനുകളുടെ ആകാശവും പറവകളുടെ ഭൂമിയും. വളരെ രസകരമായിട്ട് ഇടയ്ക്ക് പറഞ്ഞു വന്നിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂയിൽ പറഞ്ഞു നിർത്തിയ ഒരു കഥയാണ്. നമ്മൾ ഒരുപാട് അങ്ങ് ചിന്തിച്ചു പോകുന്ന ഒരു കഥയാണ്. നമ്മൾ ഇങ്ങനെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന പുഴ നമ്മുടെ അടുത്ത ഒരു തലമുറ, എൻ്റെ മക്കൾ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മക്കൾ, അമ്മ കുളിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അച്ഛൻ കുളിച്ചുകൊണ്ടിരുന്ന ഒരു പുഴ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ പുഴ അവിടെ ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കും, അത്തരത്തിൽ അതൊരു വലിയൊരു കറ്റാസ്ട്രോഫി തന്നെയാണ്. അത്തരത്തിലൊരു ഡിസാസ്റ്റർ നമ്മുടെ ഒരു പ്രകൃതിക്ക് വന്നു ചേരുക എന്ന് പറഞ്ഞാൽ, പുഴ മരിച്ച് കിടക്കുന്നു. ഇതിൽപ്പരം എങ്ങനെയാണ് അതിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്? ഇവിടെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകേണ്ടത് പുഴയാണ്. പക്ഷേ ഈ കുട്ടികളുടെ കണ്ണുകളാണ് മരിച്ചു കിടക്കുന്ന പുഴയെ കണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാക്കി വയ്ക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. ഈ മീനുകളെ ഇനി എങ്ങോട്ടാണ് ഇവരെ ഒഴുക്കി വിടേണ്ടത്? ആകാശത്തേക്ക് നോക്കി ചോദിക്കുകയാണ്. ഇനി ഈ മീനുകൾക്ക് ഇനി ആകാശമേ ഉള്ളോ എന്നുള്ളൊരു ചോദ്യമാവാം ആ ഒരു ശീർഷകം കൊണ്ട് കഥാകൃത്ത് അർത്ഥമാക്കുന്നത്. അങ്ങനെയാവാം. പിന്നെ നമ്മുടെ കുറേ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് അല്ലേ മനുഷ്യൻ്റെ. അത് കാരണം ഇവിടെ മറ്റ് ജീവികൾക്ക്, അതായത് ഇപ്പോൾ മീനുകൾക്കാവട്ടെ പക്ഷികൾക്കാവട്ടെ, ഇവിടെ പക്ഷികൾക്ക് ഇരിക്കാൻ മരച്ചില്ലകളുമില്ല. അവയ്ക്ക് പറന്നു പോകാൻ ഇപ്പോൾ ആകാശം മാത്രമേ ഉള്ളൂ. ആകാശത്ത് പറന്ന് തളരുമ്പോൾ വന്നിരിക്കാൻ ഇവിടെ മരച്ചില്ലകൾ നഷ്ടപ്പെടുന്നു. മീനുകൾക്കാണെങ്കിൽ ഇവിടെ അക്വേറിയത്തിനകത്ത് കിടക്കുന്ന മീനുകളെ നമുക്കൊന്ന് ഒഴുക്കി വിടാമെന്ന് വെച്ചാൽ ഇവിടെ പുഴകളില്ല, പുഴകൾ മരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ എന്താണ്, ഭാവിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ട് ഇവിടെ ഒരു പുഴ ഒഴുകിയിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കേണ്ട
പുഴ അല്ലെങ്കിൽ പുഴകൾ എന്ന് പറയുന്നത് ഒരു ഹിസ്റ്ററി ആകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പ്രകൃതിയെ കൊണ്ട് ചെന്ന് എത്തിക്കാതിരിക്കണം. അത് നമ്മൾ എത്രത്തോളം ഇവയൊക്കെ മലിനമാക്കുന്നു അത്രത്തോളം ഇവയെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവയെല്ലാം സംരക്ഷിക്കാൻ നോക്കാം. നമുക്ക് ഭാവിയിൽ പുഴകൾ വേണം, മരങ്ങൾ വേണം, പക്ഷികൾ വേണം, എല്ലാ ജീവജാലങ്ങളെയും നമുക്ക് വേണം. നമുക്കെല്ലാവരുമായിട്ടും പരസ്പര ആശ്രയത്വത്തിൽ വളരെ സന്തോഷത്തോടെ ഇവിടെ ഈ പ്രകൃതിയിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് ജീവിക്കേണ്ടവരാണ് നമ്മളും. നമ്മുടെ വരും തലമുറയ്ക്കായിട്ട് നമ്മൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വലിയ രണ്ട് എക്സാമ്പിൾസാണ് ഈ കുഞ്ഞു തലമുറയിലെ ഏറ്റവും യങ്സ്റ്റേഴ്സായിട്ടുള്ള ഈ രണ്ട് കുട്ടികൾ, നമ്മുടെ ഉത്തമനും ജെൻറി തോമസും. ആ കുട്ടികൾ രണ്ട് വിവിധ സാഹചര്യത്തിൽ വളർന്നവരാണെങ്കിലും അവരുടെ ആ ഒരു കാഴ്ചപ്പാട് എന്താണ്, അവർക്ക് രണ്ടുപേർക്കും ജീവജാലങ്ങളെ ഇഷ്ടമാണ്. പക്ഷേ ഒരാൾക്കെന്താണ്, വീട്ടിനകത്ത് വളർത്തിയ കുട്ടിയായതുകൊണ്ട് തന്നെ അവന് വീട്ടിനകത്ത് വളർത്തുന്ന മീനുകളെയും പക്ഷികളെയോടും ആണ് അവനിഷ്ടം. അതേസമയം മറ്റേ കുട്ടി ഉത്തമനാവട്ടെ, അവൻ തനി നാട്ടുമ്പുറത്തുകാരനാണ്. അവൻ്റെ ചിന്തകൾ അവൻ പ്രകൃതിയിൽ അങ്ങ് അലിങ്ങി ചേർന്ന് ജീവിക്കുന്ന കുട്ടിയാണ് അല്ലേ. അപ്പോൾ അവൻ എന്തുകൊണ്ട് ഭൂമിയിൽ തൊട്ട് ജീവിക്കുന്നു, ചവിട്ടി ജീവിക്കുന്നു. അവൻ തുറന്നു വിട്ട പക്ഷികളെ, എന്താണ്, പറന്നുയരുന്ന പക്ഷികളെയും മരച്ചില്ലകളിൽ വന്നിരിക്കുന്ന പക്ഷികളെയും ഒക്കെയാണ് അവനിഷ്ടം. അതുപോലെ പുഴയിലൂടെ ഒഴുകുന്ന മീനുകളെ കാണാനാണ് അവനിഷ്ടം. രണ്ട് തരത്തിലാണ് അവരുടെ ഇഷ്ടങ്ങളെങ്കിലും അവരൊന്നിച്ച് ചേരുമ്പോൾ എന്താണ് അവർക്ക് ആ പൊതുവായ താല്പര്യങ്ങൾ, പൊതുവായ ഇഷ്ടങ്ങൾ. അങ്ങനെ പൊതുവായ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു പുത്തൻ തലമുറ, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു പുത്തൻ തലമുറയെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് ഇവർ രണ്ടുപേരും. അവരെ നല്ല ഭംഗിയായിട്ട് ഈ ഒരു ആശയം കൊണ്ടുവന്നിട്ടുണ്ട് അർഷാദ് ബത്തേരി എന്ന കഥാകാരൻ. പ്രകൃതിയെ വർണ്ണിക്കുന്നതുമല്ല, എല്ലാ വരികളിലും അങ്ങനെയാണ് പോകുന്നത്. നമുക്ക് ചില സമയത്തൊക്കെ ചില വരികളൊക്കെ നമുക്ക് കവിത പോലെ മനോഹരമായിട്ട് തോന്നും. കവിത വായിക്കുന്ന ഒരു ഫീല് ചില പാരഗ്രാഫ്സൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തിലേക്കായിട്ട് തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് ഈ ഒരു വീഡിയോ, ശ്രീ അർഷാദ് ബത്തേരിയുടെ കഥ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വരാം. അതുവരെ ബൈ ഫ്രം വരദാസ് റീഡിംഗ് റൂം.